തിരുവമ്പാടി ശിവസുന്ദറില്ലാത്ത പൂരം വരുന്നതിന്റെ ദുഃഖത്തിലാണ് ആനപ്രേമി കൂടിയായ നടി കൃപ. അച്ഛനൊപ്പം സ്വന്തം ആനയെ പൂരത്തിന് എഴുന്നള്ളിച്ച ഓർമ്മ കൂടിയുണ്ട് ഈ താരത്തിന്. പൂരത്തിന്റെ എല്ലാ ചടങ്ങുകളും കാണുന്ന ഇത്തവണയും വടക്കുന്നാഥ സന്നിധിയിൽ കൃപയുണ്ടാകും. തൃശൂർ പൂരം കലാകാരന്മാരുടെ കൂടി പൂരമാണ്. ആനയെ ഒരുക്കുന്നത് മുതൽ വാദ്യകലാകാരന്മാരുടെ ഒരു ആഘോഷം കൂടി ചേരുമ്പോഴാണ് തൃശൂർ പൂരത്തിന്റെ എല്ലാ സൗന്ദര്യവും ഉണ്ടാകുന്നത്. നമുക്കോടൊപ്പം ഇപ്പോൾ ഒരു കലാകുടുംബത്തിൽ തന്നെ ജനിക്കുകയും തൃശൂർ പൂരത്തെ ചെറുപ്പം മുതൽ അടുത്തറിയുകയും ചെയ്ത സിനിമാ താരം കൃപ നമ്മുടെ കൂടി ചേരുകയാണ്. എങ്ങനെയുണ്ട് ഈ ഇത്തവണത്തെ പൂരത്തിന്റെ ഒരു ആഘോഷമൊക്കെ എങ്ങനെയാണ്? വളരെ നല്ല ആഘോഷങ്ങൾ തന്നെയാണ്. എക്കാലത്തും എല്ലാ സമയത്തും എല്ലാ വർഷവും പൂരം വരുമ്പോൾ നമുക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആവും, പൂരം ആവാറായി അടുത്തെത്താറായി എന്നുള്ളത്. അപ്പം ഞാനൊരു ആനപ്രേമിയാണ്. എൻ്റെ അച്ഛന് ആന ബിസിനസ് ആയിരുന്നു. അപ്പോൾ അച്ഛൻ കൊണ്ടുവന്ന ആനകൾ പൂരത്തിന് എഴുന്നള്ളിച്ച് കാണുന്നതാണ് ചെറുപ്പം മുതലേ എനിക്ക് തൃശ്ശൂർ പൂരമായി അസോസിയേറ്റഡ് ആയിട്ടുള്ള ഒരു ഏറ്റവും വലിയ എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയാറ്. അപ്പം സി എം എസ് സ്കൂളിൽ തിരുവമ്പാടിയുടെ ആനകളുണ്ടാവും സി എം എസ് സ്കൂളിൽ. അപ്പോൾ ഞാനും അച്ഛനും ഞങ്ങൾക്ക് ശരിക്കും പൂര ദിവസമല്ല, അതിൻ്റെ രണ്ടു ദിവസം മുന്നേ അതിൻ്റെ ഒരുക്കങ്ങളൊക്കെ തുടങ്ങും. അപ്പോൾ ആനകളൊക്കെ കൊണ്ടുവന്ന് അവർ റെഡിയാക്കി നിർത്തിയിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ പരിചരണവുമായി ബന്ധപ്പെട്ട് ആനകളൊക്കെ കാണും. അണ്ണ ഡോണ്ട് നെറ്റിപ്പട്ടം അഞ്ചാമ്പരൊന്നും ഇല്ലാതെയുള്ള ആനകളൊക്കെ ഒന്ന് പോയി കാണുക, പിന്നെ അവിടെയൊക്കെ ഒന്ന് കറങ്ങാൻ ചമയം കാണുക, സാമ്പിൾ വെടിക്കെട്ട്. അതിനുശേഷം അന്ന് പൂര ദിവസം രാവിലെ ശ്രീമൂലസ്ഥാനത്തെത്തി വടക്കുനാഥനെ തൊഴുക, തിരുവമ്പാടി അമ്പലത്തിലും പറമേക്കാവിലും തൊഴുത് അവിടെയൊക്കെ ഒന്ന് കറങ്ങി തിരക്ക് വരുമ്പോഴേക്കും വീട്ടിൽ എത്തുക. അങ്ങനെയാണ് സാധാരണ കുറേ വർഷങ്ങളായിട്ട് ഞാൻ പൂരം ആഘോഷിക്കാറ്. പക്ഷേ ഈ വർഷം എനിക്ക് എന്താ വെച്ചാൽ ഏറ്റവും വലിയൊരു സങ്കടം നമ്മുടെ ശിവസുന്ദറിൻ്റെ നഷ്ടം നന്നായി മനസ്സിനെ അലട്ടുന്നുണ്ട്. പിന്നെ ഞാൻ കുറച്ച് ഓർമ്മ വെച്ച കാലം മുതലേ ഞങ്ങൾ തൃശ്ശൂർ ബേസ്ഡാണ്, തൃശ്ശൂർ സിറ്റിയിലാണ്. അപ്പോൾ ഈ വർഷം എൻ്റെ അച്ഛനും അമ്മയും നാട്ടുമ്പുറത്തേക്ക് മാറി, വടക്കാഞ്ചേരിയിലേക്ക് വീടും കൊടുത്ത് മാറി. അപ്പം ആ രണ്ട് വിഷമങ്ങളും എനിക്ക് ഇപ്രാവശ്യം പേഴ്സണലി ഉണ്ട്. പക്ഷെ എന്തായാലും പൂരക്കാലമാകുമ്പോൾ ഏതൊരു തൃശ്ശൂർക്കാരൻ്റെ മനസ്സും തുടിക്കുന്ന പോലെ നമ്മുടെ മനസ്സും ആ സമയം ഒന്ന് തുടിക്കും, അവിടെ എത്താൻ വൈകും. അപ്പോൾ ശിവസുന്ദർ ഇല്ലാണ്ട് ഇപ്രാവശ്യം ആരാണ് തിരുവമ്പാടിയുടെ കോലമേൽ ഏറ്റുക എന്നുള്ളതും അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഭയങ്കര വിഷമമുണ്ട്. കാരണം ശിവസുന്ദർ ആവുന്നതിന് മുന്നേ എനിക്ക് ആ ആനയെ ഭയങ്കര ഇഷ്ടമായിരുന്നു, പൂക്കോടൻ ശിവൻ എന്നുള്ളൊരു ആനയെ. ഈ പൂരത്തിൻ്റെ കാര്യത്തിൽ പറയുമ്പോൾ എപ്പോഴും വെടിക്കെട്ടിൻ്റെയൊക്കെ ഒരു സംഭവമുണ്ട്. ഇപ്പോൾ ഈ കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് ഇപ്പോൾ വെടിക്കെട്ടിൽ വലിയ നിയന്ത്രണമൊക്കെയാണ്, എങ്ങനെ ഒരു പൂര പ്രേമി എന്ന അർത്ഥത്തിൽ അതിനെ കാണുന്നത്? അതിന് ഒരുപാട് സങ്കടമുണ്ട്. കാരണം ആനയും വെടിക്കെട്ടുമാണ് നമ്മുടെ ഏറ്റവും വലിയ അട്രാക്ഷൻ. വാദ്യവും ഉണ്ട്, പക്ഷേ എനിക്ക് മേളത്തിനെക്കാട്ടിലും കൂടുതൽ ഇഷ്ടം ഈ രണ്ട് പേഴ്സണലി ഈ രണ്ട് കാര്യങ്ങളായിരുന്നു. അപ്പോൾ അതിൽ ആനകളുടെ കാര്യവും എടുത്തു നോക്കുകയാണെങ്കിൽ എന്താ പറയുക, ഈ വെയിലിൻ്റെ കാഠിന്യം കൂടി, അപ്പോൾ കുറച്ച് നമ്മുടെ ഉള്ളിലെ മൃഗസ്നേഹമൊക്കെ ഉണർന്നു. ചെറുപ്പത്തിൽ ഇതിനെ കാണുമ്പോൾ ഭയങ്കര മനുഷ്യൻ്റെ ഇഷ്ടത്തിന് വേണ്ടി ഇതിനെ കൊണ്ടു നിർത്തണമെന്നൊന്നും ഇഷ്യൂസ് ഉണ്ടായിരുന്നില്ല. പക്ഷെ കുറച്ച് വലുതായപ്പം എനിക്ക് തോന്നുന്നത് അതിനോട് നമ്മൾ ചെയ്യുന്നത് നമ്മളുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി അതിനെ പീഡിപ്പിക്കല്ലേ എന്നൊക്കെയുള്ള ചിന്തകൾ അലട്ടാറുണ്ട്. അപ്പോൾ പക്ഷേ ഈ വെൽഫെയർ സൊസൈറ്റീസും ഡോക്ടേഴ്സും എല്ലാം അതിന് വേണ്ട എല്ലാ പരിചരണങ്ങളും ഒരുക്കുന്നുണ്ട് തൃശ്ശൂർ പൂരത്തിനൊക്കെ. എങ്കിൽ കൂടി അത് നമ്മളെ എപ്പോഴും അലട്ടാറുണ്ട്. അതുപോലെ തന്നെയാണ് വെടിക്കെട്ട്. വെടിക്കെട്ടിന് അതിൻ്റെ മാറ്റ് കുറഞ്ഞപ്പോൾ സങ്കടം തോന്നുന്നുണ്ട്. കാരണം വെടിക്കെട്ടാണല്ലോ തൃശ്ശൂർ പൂരം. നമ്മൾ ധനലക്ഷ്മി ബാങ്കിൻ്റെ മുകളിലൊക്കെ കയറി നിന്നിട്ട് അതിൻ്റെ രണ്ട് വിഭാഗങ്ങളുടെയും ശരിക്കും അനുഭവിച്ച് കുറേ വർഷങ്ങളായി അനുഭവിച്ച് അറിഞ്ഞിട്ടുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ കഴിഞ്ഞ വർഷം വെടിക്കെട്ട് കണ്ടപ്പോൾ അയ്യോ ഇത്രയേ ഉള്ളൂ എന്നുള്ളൊരു സങ്കടം ഉണ്ടായിരുന്നു. തെക്കിലേക്ക് പോകാറില്ല, തിരക്ക് വരുമ്പോഴേക്കും സാധാരണ എസ്കേപ്പ് ചെയ്യും. പിന്നെ എൻ്റെ അച്ഛൻ ഈ ആനകളുടെ ഒക്കെ പോയതുകൊണ്ട് മിക്കവാറും ഞങ്ങൾ ആനകളുടെയൊക്കെ കൂടെ ആയിരിക്കും. അപ്പോൾ അധികം വലിയ ഇഷ്യൂസ് ഉണ്ടാവാറില്ല. പിന്നെ ഇലഞ്ഞിത്തറ മേളവും കുടമാറ്റൊക്കെ നമ്മൾ ടി വിയിൽ തന്നെയാണ്, ചാനലുകളുടെ പൂരമാണ് നമുക്ക് ഉള്ള പൂരം. പിന്നെ ചെറുപ്പം മുതൽ എല്ലാവരും എന്നെ തൃശ്ശൂർക്കാരി എന്ന് അറിഞ്ഞ് ഞാനിവിടെ വളർന്നൊരു കുട്ടിയായതുകൊണ്ട് തൊട്ട് അപ്പുറത്തെ വീട്ടിലൊരു കുട്ടിയെ പോലെയാണ് എല്ലാവരും എന്നെ കണക്കാക്കാറുള്ളൂ. അതുകൊണ്ട് അങ്ങനെ ഒരു താരപരിവേഷം ഒരിക്കലും എനിക്ക് ഉണ്ടായിട്ടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് എനിക്ക് വലിയ ഇഷ്യൂസും ഉണ്ടായിട്ടില്ല. ഇത്തവണത്തെ പൂരത്തെ എങ്ങനെയാണ് ഒരുങ്ങിയിട്ടുള്ളത്? ഇത്തവണ ഇപ്പോൾ എന്താ പറയുക, ഒരു അമ്മയായ ശേഷം പിന്നെ ഒരു എക്സൈറ്റ്മെൻറ്റ്. മോളെയും മക്കളെയൊക്കെ, എൻ്റെ ഏട്ടൻ്റെ മക്കളുണ്ട്, ഹസ്ബൻഡും, ഞങ്ങളെല്ലാവരും കൂടി കുട്ടികളെ കൊണ്ടുപോയി പൂരം കാണിക്കുക, അപ്പോൾ അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കൊടുക്കുക. അങ്ങനെ ഒരു എന്താ പറയുക, അടിമുടി തൃശ്ശൂർക്കാരി എന്ന് പറയില്ലേ, അങ്ങനത്തെ ഒരു സ്പിരിറ്റ് തന്നെയാണ് നമുക്ക് എപ്പോഴും. പൂരം എന്ന് പറയുമ്പോൾ നമ്മൾ ശരിക്കും നമ്മുടെ മനസ്സിൽ നമ്മൾ ഒരു ടീച്ചറാണോ അല്ലെങ്കിൽ ഒരു ആർട്ടിസ്റ്റാണോ എന്നുള്ളതൊന്നും അല്ല, അതൊക്കെ അസൈഡായി.